വർക്കല പോലീസ് ക്വാർട്ടേഴ്സിന്റെ പരിസരം കാടുപിടിച്ച നിലയിൽ ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വാസസ്ഥലമായി മാറിയ ഇവിടം വർക്കലയുടെ ഹൃദയഭാഗത്ത് ഭാർഗവി മന്ദിരത്തിന്റെ പ്രതീതി ജനിപ്പിക്കുകയാണ്. വർക്കല ഫയർഫോഴ്സ് ഓഫീസിന്റെ സമീപത്താണ് ഇരുനില പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. സമീപത്തെ കാടുമൂടിയ റെയിൽവേ ട്രാക്ക് പരിസരവും സാമൂഹിക വിരുദ്ധർ പരസ്യ മദ്യപാനത്തിനായി തിരഞ്ഞെടുക്കുന്ന ഇടമായി മാറിയിട്ടുണ്ട്. മദ്യക്കുപ്പികൾ ക്വാർട്ടേഴ്സിന്റെ വളപ്പിൽ വലിച്ചെറിയുന്നതും പതിവാണ്. സബ് ഇൻസ്പെക്ടർക്കും SHOയ്ക്കും താമസിക്കുന്നതിനാണ് ഈ കെട്ടിടം അനുവദിച്ചിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും വാടക ഇനത്തിൽ സർക്കാർ അലവൻസ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. വർക്കല പോലീസ് സ്റ്റേഷനിൽ മാറി മാറി വരുന്ന അന്യജില്ലാ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ സർക്കാരിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനോട് ചേർന്ന് അടഞ്ഞുകിടക്കുന്ന ഗേറ്റിന് സമീപമായി ഒരു ഇരുനില പോലീസ് ക്വാർട്ടേഴ്സ് വർഷങ്ങളായി പണിഞ്ഞിട്ടുണ്ട്. അവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ഓഫീസർമാർ മാത്രമേ ഇതുവരെ അവിടെ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരുന്ന ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ താമസിക്കാനുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞു വന്നത്. ഇപ്പോൾ അവിടെ നിലവിൽ എനിക്ക് തോന്നുന്നു അഞ്ചെങ്കിൽ ഒരു ഓഫീസർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. കാരണം ഇപ്പോൾ അത് ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും ഒക്കെ ഒരു താവളമായി മാറുന്നു. വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, അതുപോലെ എല്ലാ രീതിയിലും അത് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഈ ക്വാർട്ടേഴ്സിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ താമസിക്കുമ്പോൾ തന്നെ അവരുടെ ശമ്പളത്തിൽ നിന്നും മാസം ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ പോലും അത് എന്തെങ്കിലും അടിസ്ഥാന സംവിധാനങ്ങൾ റെഡിയാക്കി കൊടുത്ത് അവരെ താമസ യോഗ്യമാക്കുന്നതിന് പകരം അവരിപ്പോൾ വലിയ വാടക കൊടുത്ത് ലക്ഷങ്ങളും ഡിപ്പോസിറ്റ് കൊടുത്ത് വെളിയിൽ താമസിക്കേണ്ട ഒരു ഗതികേട് സംജാതമായിരിക്കുകയാണ്. അടിയന്തരമായി മുനിസിപ്പാലിറ്റിയോ ഭരണസമിതിയോ MLAയോ ഇടപെട്ട് ഇതിനൊരു പോംവഴി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പൊതുപ്രവർത്തകനും അല്ലെങ്കിൽ ഒരു കായിക അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പണ്ടുകാലത്ത് വർക്കല പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ വലിയൊരു പരിധിയിൽ ഉണ്ടായിരുന്നു. അന്യ ജില്ല എന്ന് പറഞ്ഞ എല്ലാ പോലീസുകാർക്കും താമസിക്കത്തക്ക സംവിധാനം നമ്മൾ ആ കോടതി വളപ്പിനോട് ചേർന്ന് ഒരുപാട് ക്വാർട്ടേഴ്സ് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. കാട് കയറി പൊളിഞ്ഞ് ഇവിടെ പാവപ്പെട്ടവന് വീടില്ലാതെ കിടന്ന് 3 സെൻറ്റിന് വേണ്ടി കിടന്ന് ഓടുമ്പോൾ വർക്കല എന്ന് പറയുന്ന പ്രദേശം അറിയാലോ, ടൂറിസവും ശിവഗിരിയും പാപനാശവും കൊണ്ട് എല്ലാ തരത്തിലും ഇന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഒരു വീട് റെൻറ്റിനെടുക്കണമെങ്കിൽ വലിയ തുക കൊടുക്കണം. കാരണം അന്യ സംസ്ഥാന തൊഴിലാളികളും അന്യ സംസ്ഥാന വ്യാപാരികളും ഒക്കെ ചേർന്ന് വലിയ തുകയ്ക്ക് എടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഈ നിശ്ചിത തുകയ്ക്ക് ഒരു ചെറിയ തുകയ്ക്ക് വന്ന് ജോലി ചെയ്യുന്ന SHO ആവട്ടെ, സബ് ഇൻസ്പെക്ടർ ആവട്ടെ, DYSP ആവട്ടെ, അവർക്കെല്ലാം വെളിയിൽ വലിയ തുക കൊടുത്ത് താമസിക്കേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. അതിന് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കെട്ടിടത്തിന്റെ മുന്നിലെ മതിൽ ഉൾപ്പെടെ തകർന്ന് നീലം പതിച്ച അവസ്ഥയിലാണ്. വർക്കല കോടതി പരിസരത്തും സർക്കാർ വക ഭൂമിയിൽ നിർമ്മിച്ച പഴയ ഓടുമേഞ്ഞ കെട്ടിടങ്ങളും തകർന്ന് നിലം പൊത്തിയ അവസ്ഥ കൂടിയാണ്. ഏത് സമയവും കർമ്മനിരതരായി സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. HP News വർക്കല. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.